السلام عليكم ورحمة الله بسم الله الرحمن الرحيم أن أبي أمامة رضي الله عنه عن النبي صلى الله عليه وسلم قال الحياء والعي شعبتان من الإيمان والبذاء والبيان شعبتان من النفاق رواه الترمذي رحمه الله أبو أمامة رضي الله عنه النبي صلى الله عليه وسلم قال لجيم ننمي لا تكاري نل سمساري كادري كلم يماني മോശമായി സംസാരിക്കലും സംസാരത്തിൽ ആവശ്യത്തിലധികമായി സാഹിത്യം ഉപയോഗിക്കലും കാപ്പട്യത്തിൻ്റെ രണ്ട് ശാഖകളാണ് പ്രിയമുള്ളവരെ ഒരാളിൽ ഈമാൻ നിലനിൽക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് റസൂർ ഉള്ളാഹി സല്ലം ഇവിടെ ഉണർത്തിയിരിക്കുന്നത് ഒന്ന് ലജ്ജയുണ്ടാവുക എന്നതാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മനസ്സ് സമ്മതിക്കാതിരിക്കൽ ലജ്ജയുടെ ഭാഗമാണ് വൃത്തികേടുകളും ആഭാസങ്ങളും സമൂഹത്തിൽ നടമാടുമ്പോൾ അതിൽ ലയിച്ചു ചേരുന്നതിൽ ലജ്ജ തോന്നി മാറി നിൽക്കലിൽ അതാണ് ഈമാനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം താൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തി അള്ളാഹു കാണുമെന്ന ബോധത്തോടെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുക എന്നത് ഏറ്റവും നല്ല സ്വഭാവമാണ് അതാണ് ലജ്ജ അതുകൊണ്ട് ലജ്ജയുള്ള ആളുകൾ അവർക്ക് ഈമാൻ ഉണ്ട് എന്ന് റസൂറുള്ള പറഞ്ഞിരിക്കുന്നു ലജ്ജയില്ലാത്തവൻ ഏത് തോന്നിവാസവും ദുഷ്പ്രവൃത്തിയും ചെയ്യാൻ അവർക്ക് മടിയുണ്ടാവുകയില്ല എന്നും പ്രവാചൻ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലജ്ജ ശീലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഗൗരവമായി നമ്മൾ കാണണം എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും അതിനൊന്നും മനസ്സിലൊരു കുറ്റബോധവും ഇല്ലാതിരിക്കുക എന്നത് ലജ്ജ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണം തന്നെയാണ് ഈമാനിൻ്റെ മറ്റൊരു ലക്ഷണം സംസാരിക്കുന്നതിൽ നന്മ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പല വിഷയങ്ങളിലും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നന്മയുള്ളതോ ഉപകാരമുള്ളതോ ആണെങ്കിൽ മാത്രം നാം പങ്കെടുക്കുക എല്ലാറ്റിലും കയറി സംസാരിക്കുക അഭിപ്രായം പറയുക അങ്ങനെ ആളാവുക ഇതൊക്കെ പലപ്പോഴും കാണപ്പെടുന്ന ദുശ്ശീലങ്ങളാണ് ഇതോ വിശ്വാസികൾ ഈ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടാവേണ്ടതുണ്ട് പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇന്ന് കാണുന്ന പല ചർച്ചകളും അനാവശ്യമാണ് എന്ന് നമുക്ക് ആ ചർച്ചകൾ കണ്ടാൽ തന്നെ ബോധ്യപ്പെടും വിലപ്പെട്ട സമയങ്ങളാണ് പലരും അതിനുവേണ്ടി നീക്കി വെക്കുന്നത് ഒരുപാട് കമൻറ്റുകൾ പറയുക അങ്ങനെ മോശമായ സംസാരങ്ങൾ നടത്തുക പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെയും സമയങ്ങളെയും ഒക്കെ ഒരു വിലയും നിലയുമില്ലാത്ത ഒരു ഉപകാരവുമില്ലാത്ത ഇത്തരം ചർച്ചകൾക്ക് വേണ്ടി നീക്കിവെച്ച് തൻ്റെ മനസ്സിൽ നിന്ന് തിക്കുറുള്ള തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക എന്നത് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട് മോശമായ സംസാരങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി തമാശകളും അസത്യങ്ങളും കൂട്ടിക്കൊഴിച്ച് പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല അത് നിഫാക്കിൻ്റെ ഭാഗമാണെന്ന് ഹബീബായ റസൂറുള്ള ഉണർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചില വാക്കുകൾ നമ്മെ നരകത്തിലേക്ക് എത്തിക്കും ചില വാക്കുകൾ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും ഞാൻ പറയുന്ന വാക്ക് അത് നന്മയുള്ളതാണോ എനിക്ക് ഉപകാരമുള്ളതാണോ എന്ന് ചിന്തിച്ചു കൊണ്ട് വാക്കുകളെ സംസാരങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം എന്ന് ആണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ രൂപത്തിൽ പാരത്രിക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാവണം നമ്മുടെ ഓരോ ഇടപെടലുകളും പ്രവൃത്തികളും ലജ്ജ നഷ്ടപ്പെടുന്ന അവസ്ഥയെ ഗൗരവമായി കണ്ടുകൊണ്ട് എല്ലാറ്റിലും കൂടിയാടി ലയിച്ചു ചേർന്ന് തൻ്റെ ഈമാനും തൻ്റെ സംസ്കാരവും ആദർശവും കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് ലോകത്ത് അതിൻ്റെ പേരിൽ വലിയ ഖേദം നമുക്കുണ്ടാകും അതുകൊണ്ട് ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളെ നന്മക്കായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അലഹമദില്ലാഹി റബില്ലാല